ഇംഗ്ലീഷിൽ കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട് പഠിച്ചും നേടാം സിവിൽ സർവീസ്. അതെ, സിവിൽ സർവീസിനായുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഇനി ആശയം മനസ്സിലാക്കി മലയാളത്തിൽ പഠിക്കാം ലേണേഴ്സ് ആപ്പിലൂടെ. കൂടാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കായി ഒരു വർഷം നീളുന്ന പ്രത്യേക മെന്റർഷിപ്പ് പ്രോഗ്രാം 2023 ബാച്ചുകൾ ഏപ്രിൽ മാസം ആരംഭിക്കുന്നു. ലേണേഴ്സ് ആപ്പ് ഉള്ളപ്പോൾ മലയാളത്തിൽ സ്വന്തമാക്കാം സിവിൽ സർവീസ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലേൺ ഓൺ ദ ഗോ വിത്ത് ലേണേഴ്സ്. ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇപ്പോഴത്തെ റീസൻ്റ് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലൊരു വാർത്ത വന്നത് എ റൂട്ടീൻ മാറ്റർ ഓർ എ പണിഷ്മെൻറ്റ് പോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഈ ഒരു സഞ്ജീപ് ബാനർജിയെ അദ്ദേഹത്തെ മേഘാലയ ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണിത്. അതേപോലെ തന്നെ ഈ ഒരു അലഹബാദ് ഹൈക്കോടതിയിലെ മുനീശ്വർ നാഥ് ഭണ്ഡാരിയെ അദ്ദേഹത്തെ മദ്രാസ് ഹൈക്കോടതിയിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇഷ്യൂ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സഞ്ജീപ് ബാനർജി എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം വലിയൊരു ഹൈക്കോടതിയിലാണ് ഇരിക്കുന്നത്, മദ്രാസ് ഹൈക്കോടതി പോലെയല്ല, വലിയൊരു ഹൈക്കോടതിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ ചെറിയൊരു ഹൈക്കോടതിയിലേക്ക്, അധികം അധികാരങ്ങളൊന്നും ഇല്ലാതെ പവർ കുറഞ്ഞ മേഘാലയ ഹൈക്കോടതിയിലേക്കാണ് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇത്തരത്തിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസിനെ എന്തിന് മേഘാലയ ഹൈക്കോടതിയിലേക്ക്, ചെറിയൊരു കോടതിയിലേക്ക് വിടുന്നു എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോക്കൽ ഇഷ്യൂസിൽ എന്തെങ്കിലും തന്നെ ഈ ഒരു ഹൈക്കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമാർ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ ആവശ്യകത ഉണ്ട്, ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് തന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 222 പ്രകാരം എന്ത് ചെയ്യേണ്ടതിന് കൊളീജിയൻ സിസ്റ്റത്തിൻ്റെ റെക്കമെൻഡേഷൻ വരും. ഈ കൊളീജിയൻ സിസ്റ്റത്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ സാധാരണ ചെയ്യാറുള്ളത്. ഈ ഒരു കേസിൽ ആക്ച്വലി കൊളീജിയൻ സിസ്റ്റം ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. സാധാരണ എന്തെങ്കിലും ഒരു കൊളീജിയൻ സിസ്റ്റത്തിൻ്റെ റെക്കമെൻഡേഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സാധാരണ സെൻട്രൽ ഗവൺമെൻറ് അത് ഒന്ന് റീകൺസിഡർ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു യാതൊരു തരത്തിലുള്ള റീകൺസിഡറേഷനും വന്നിട്ടില്ല എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള റീകൺസിഡറേഷനും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സുപ്രീം കോടതിയും തമ്മിൽ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ജസ്റ്റിസ് ബാനർജിയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിലാണോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഓർഡർ ചോദിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ ഈ ഒരു ഇഷ്യൂവിലേക്ക് അധികം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിൽ എക്സിക്യൂട്ടീവിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു കൊളീജിയൻ സിസ്റ്റമാണ് ഇവിടെ ഈ ഒരു റെക്കമെൻഡേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ് അത് നടത്തുന്നത് എന്നെങ്കിൽ പോലും കൊളീജിയൻ സിസ്റ്റം റെക്കമെൻഡേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അത് അപ്രൂവ് ചെയ്തിട്ട് നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, പ്രസിഡൻ്റാണ് എങ്കിൽ പോലും ഇവിടെ ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരു ജഡ്ജിനെ അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു കമൻറ്റ് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ട്രാൻസ്ഫർ ചെയ്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഇത്തരത്തിൽ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പല തെളിവുകളും പുറത്തു വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വിഷയത്തിലും അത് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുക. മറ്റൊരു ഇഷ്യൂ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിലെ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ്. എന്തിനാണ് ജസ്റ്റിസ് ബാനർജിയെ ട്രാൻസ്ഫർ ചെയ്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ഈ ഒരു ചീഫ് ജസ്റ്റിസ് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജഡ്ജസിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു റേസ്. അപ്പോൾ ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്തതെന്ന് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട് സീനിയർ ജഡ്ജസിനോട് കൺസൾട്ട് ചെയ്യാതെ ജൂനിയർ ജഡ്ജസിനോട് മാത്രം കൺസൾട്ട് ചെയ്തു? എന്തുകൊണ്ട് ഈ ഒരു ജസ്റ്റിസ് ബാനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ഉള്ളൂ? അപ്പോൾ ആ ഒരു റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നേ എന്തിന് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടില്ല. അതിനർത്ഥം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് അല്ല, ഈ ഒരു കൊളീജിയൻ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് ട്രാൻസ്പാരൻ്റ് അല്ല. എന്തുകൊണ്ട് കൊളീജിയൻ സിസ്റ്റം ഇങ്ങനെ ഒരു പ്രോസസ്സ് എടുത്തു എന്നുള്ള കാര്യം ഒന്നും തന്നെ ഇവിടെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്
ഇൻഡിപെൻഡൻസിനെ ഇടപെടുന്ന ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ടോ, എക്സിക്യൂട്ടീവ് ഇടപെടുന്നുണ്ടോ, സെപ്പറേഷൻ ഓഫ് പവറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. രണ്ടാമത്തെ കേസ്, ഈ ഒരു കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ട്രാൻസ്പാരൻ്റ് അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് നമുക്കറിയില്ല, എന്ത് ക്രൈറ്റീരിയ ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്തതെന്ന് അറിയില്ല, അതൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തത് കൂടി ഇവിടെ ഒരു ഡിസ്കഷൻ ടോപ്പിക് വരുവാണ്. അപ്പം അപ്പോഴാണ് മുമ്പ് ഈ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച NJSC നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ്റെ ഒരു ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാവുന്നത്. പക്ഷേ അതിലും സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പാടില്ല, അതായത് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ കൺസെപ്റ്റിലും ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഉറപ്പുവരുത്തുന്നതിനും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുകളിലെ പ്രധാനപ്പെട്ട റോള് ആർക്ക് തന്നെ വേണം, ജുഡീഷ്യറിക്ക് തന്നെ വേണം, കൊളീജിയം സിസ്റ്റം തന്നെ വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ പല ആൾക്കാരും അല്ലെങ്കിൽ ഓതേഴ്സൊക്കെ സംശയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണോ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ UPSC പഠിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. ഒന്ന്, ഈ ഒരു ഈ സെപ്പറേഷൻ ഓഫ് പവർ ഓക്കെ ആണോ, അപ്പോയിൻമെൻറ്റ്സിൽ എക്സിക്യൂട്ടീവിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ. രണ്ടാമത്തത്, കൊളീജിയൻ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആണോ, അതിന് പകരം മറ്റൊരു സിസ്റ്റം ആവശ്യമാണോ എന്നുള്ളത്.